എവ്രിവാൻ, വെൽക്കം ടു മീ ന്യൂസ് മെന്യു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മൾ മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട നല്ല നാടൻ കള്ളിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കുക്കിങ്ങിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കിംഗ് ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് പുറത്തൊന്ന് ഒരു കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ പുറത്താണിന്ന് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ നാടൻ കള്ള് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് കോക്കനട്ട് വാട്ടർ. ഇത് നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ നമുക്ക് പാക്കറ്റിൽ തേങ്ങാ വെള്ളം വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തേങ്ങ നമ്മൾ വാങ്ങിക്കുമല്ലോ, അപ്പോൾ ആ പച്ച തേങ്ങയുടെ ആ വെള്ളം യൂസ് ചെയ്താലും മതി. ഏതായാലും കുഴപ്പമില്ല, എല്ലാത്തിലും സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതുപോലെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഈസ്റ്റുമാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇനി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ മിക്സിങ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഗ്ലാസിൻ്റെ ജഗ്ഗൊക്കെ കാണുമല്ലോ, അപ്പോൾ ജഗ് ഉണ്ടെങ്കിൽ ആ ജഗ്ഗും ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ കോക്കനട്ട് വാട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതിപ്പം 1 ലിറ്റർ കോക്കനട്ട് വാട്ടർ ആണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ക്വാണ്ടിറ്റി എല്ലാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയുടെയും ഈസ്റ്റിൻ്റെ എമൗണ്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ഇതൊരു 2-3 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ ആ ചൊടിയുടെ ആ ഒരു മിക്സ് ഇളക്കി നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ ആ ചൊടി മിക്സ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാത്രം ഞാൻ അടച്ചു വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കോട്ടൺ തുണിയൊന്ന് എടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കെട്ടി വെക്കാം. അപ്പം നമ്മളിത് നന്നായിട്ട് കെട്ടി അതൊന്ന് സീൽ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒരു 24 അവേഴ്സാണ് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത്. അതായത് ഇനി നെക്സ്റ്റ് ഡേ ഈ സമയമാകുമ്പോഴത്തേനും നമുക്കിത് സീല് മാറ്റി നമുക്കിത് നമ്മുടെ ചൊടി റെഡിയാകും, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ചൊടി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാണ് വെച്ചത്. നിങ്ങൾക്ക് ഗ്ലാസ് കണ്ടെയ്നറോ അല്ലെങ്കിൽ എന്താ പറയുക, ജഗ്ഗോ ഒക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മളിതൊരു കോട്ടൺ തുണി കൊണ്ട് അത് റാപ്പ് ചെയ്തു, അതിൻ്റെ അത് ടൈറ്റ് അത് സീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കെട്ടിയെല്ലാം വെച്ച് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 24 അവേഴ്സാണ് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 24 അവേഴ്സ് കഴിയുമ്പോൾ നമുക്ക് ഇത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 24 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നല്ല അടിപൊളി നാടൻ കള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഈ ഭരണിയിൽ നിന്ന് മാറ്റി മറ്റൊരു കുപ്പിയിലോട്ട് ഇതൊന്ന് ഒഴിച്ചു വയ്ക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇതൊന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഫണൽ യൂസ് ചെയ്താണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് പുറത്തൊന്നും പോകാതിരിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല അടിപൊളി നാടൻ കള്ള് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ എത്ര ഈസി ആയിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തതെന്ന്. അതുപോലെ ഒത്തിരി സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമുക്കൊന്നുകിൽ ഷോപ്പിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങിക്കുന്ന കോക്കനട്ട് വാട്ടർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള തേങ്ങ എല്ലുള്ള തേങ്ങാവെള്ളം, പഞ്ചസാര ഈസ്റ്റ്, ഇത്രയും മാത്രമേ ഉള്ളൂ.
അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ആ നാടൻ കളിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല കപ്പ പുഴുങ്ങിയതും മീൻ കറിയും മീൻ വറുത്തതും അതെല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടു സീ മോർ ഡെലീഷ്യസ് റെസിപ്പീസ് ഫ്രം മീനൂസ് മെന്യൂ.